ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളിൽ ലൈറ്റായിട്ട് തന്നെ പിക്ചേഴ്സിൽ കൊണ്ട് ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു വിരാത് പർവം. ഐ മീൻ പോസ്റ്റേഴ്സിൽ ലൈറ്റായിട്ട് തന്നെ ഞെട്ടിച്ച ഒരു സിനിമ. അത് ഞെട്ടിക്കാനുള്ളൊരു കാരണം റാണ ഡഗുപതി ഒരു തോക്കം വെച്ചിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ്. വീരപ്പൻ്റെ കഥയാണോ, ഇതിൽ വീരപ്പൻ്റെ മീശയുണ്ടല്ലോ എന്നൊരു തോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ വിരാത പർവം എന്ന് പറയുന്ന ഒരു മൂവി നമുക്ക് അവൈലബിൾ ആണ് തെലുങ്കിലും തമിഴിലും മലയാളത്തിലും ഒക്കെ തന്നെ. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവത്തിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് ഇപ്പോൾ തന്നെ ആയിരിക്കും. സോ വിരാത് പർവം എന്ന് പറയുന്ന ഈ ഒരു മൂവിയുടെ പ്ലോട്ടിലേക്ക് പോകുകയാണെങ്കിൽ, ഇപ്പോൾ നക്സലൈറ്റ് തീവ്രവാദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നക്സലൈറ്റിനല്ലേ പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ നക്സലൈറ്റിനെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞിരുന്നതാണ് വിരാത് പർവം എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു മൂവി മുൻപന്തിയിലേക്ക് വയ്ക്കുന്നുണ്ട്. സോ നല്ലൊരു ക്വാളിറ്റിയാണ് ഈ മൂവിക്ക്. ആ ക്വാളിറ്റി വൈസിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു ഇമ്പ്രഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ്, എക്സ്പെഷ്യലി സായി പല്ലവിയുടെ പെർഫോമൻസ് നന്നായിരുന്നു, റാണ ഡഗുപതിയുടെയും നന്നായിരുന്നു. സോ അതിനപ്പുറം ബാക്ക്ഗ്രൗണ്ട് സ്കോർസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിരാത പർവം. ഒരു വാച്ചബിൾ മൂവി, നെഗറ്റീവ്സ് എല്ലാം ഉണ്ട്, ഞാനതൊന്നും എടുത്ത് പറയുന്നില്ല. ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ പടം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 10, ഞാനൊരു 6 ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റിൽ ലീവ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. സോ എന്തായാലും വീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ.